നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. 3000 രൂപ മുതൽ 12000 രൂപ വരെ വിവിധ വിഭാഗങ്ങൾക്ക് ധനസഹായം ലഭിക്കും. അതും റേഷൻ കാർഡിൻ്റെ നിറം നോക്കാതെ APL BPL വ്യത്യാസമില്ലാതെ ഈ ഒരു തുക പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില അറിയിപ്പുകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മുതൽ വൈഫൈ ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അതിനായി വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശദാംശങ്ങളിലേക്ക് വരാം. 1ാമതായി വന്നിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ്, നാളെ മുതൽ അതിശക്തമായ മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും ശക്തമായ കാറ്റും ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും കടലിൽ പോകുന്നവർക്കുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസം കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമതായി പറയാൻ പോകുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ്, വിനോദയാത്രകൾക്കിടയിലും അതുപോലെ തന്നെ ആഘോഷങ്ങൾക്കും മറ്റുമൊക്കെയായി പുറത്തു പോകുന്ന ആളുകൾ ജലാശയങ്ങളിൽ കുളിച്ചും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇന്നൊരു നിത്യ വാർത്തയാണ്. അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് നൽകുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ജലാശയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചുഴിയിൽപ്പെട്ടോ അല്ലെങ്കിൽ അടിയൊഴുക്കിൽപ്പെട്ടോ ഉള്ള അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള ജലാശയങ്ങളിൽ ഇറങ്ങുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരുടെ വീടുകളിലേക്കൊക്കെ യാത്ര പോയി പരിചിതമല്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങി അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള വാർത്തകളും ഇന്ന് ദിനം പ്രതി നമ്മളെല്ലാവരും തന്നെ പത്രങ്ങളിൽ വായിക്കുന്നതാണ്. നീന്തൽ അറിയാവുന്ന ആളുകൾക്ക് പോലും ചുഴിയിൽ നിന്ന് രക്ഷപ്പെടുവാനോ അടിയൊഴുക്കിൽ പിടിച്ചു നിൽക്കാനോ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പെടുമ്പോൾ കുട്ടികൾ മാത്രമാകുമ്പോൾ അത് രക്ഷാപ്രവർത്തനം വൈകുവാനും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത ഫോട്ടോകൾക്ക് വേണ്ടി പാറകളിൽ കയറിയുള്ള സെൽഫി എടുക്കൽ, യാതൊരു സേഫ്റ്റിയും ഇല്ലാതെ അപകടകരമായ രീതിയിൽ സാഹസികത കാണിക്കൽ മരണം ക്ഷണിച്ചു വരുത്തലാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ എന്തിനു പുറപ്പെടുമ്പോഴും നിങ്ങൾ 2 വട്ടം ആലോചിച്ചിരിക്കണം. വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ കൂടി മുൻകൂട്ടി കാണുവാനും നിങ്ങൾക്ക് കഴിയണം എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട 3ാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ, ഇനി മുതൽ ഫോണുകളിൽ വൈഫൈ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. മാളുകൾ, എയർപോർട്ടുകൾ, ഹോട്ടലുകൾ, അതുപോലെ തന്നെ സർവകലാശാലകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മറ്റു പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഹോട്ട്സ്പോട്ടുകൾ വളരെയധികം സൗകര്യപ്രദമാണ്. എന്നാൽ ഇവ പലപ്പോഴും സുരക്ഷിതമല്ല എന്നുള്ളൊരു കാര്യം അധിക ആളുകളും ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ സൗജന്യമായി ലഭിക്കുന്ന ഈ ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് വെബ്സൈറ്റുകളിലൂടെയും അതുപോലെ തന്നെ മൊബൈൽ ആപ്പുകളിലൂടെയും ഒക്കെ വിവരങ്ങൾ കൈമാറുമ്പോൾ മറ്റാർക്കെങ്കിലും അവ കൈക്കലാക്കുവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അവർക്ക് നിങ്ങളുടെ ആ ഒരു സെഷൻ ഹൈജാക്ക് ചെയ്യുവാനും നിങ്ങളെ പോലെ തന്നെ ലോഗിൻ ചെയ്യുവാനും സാധിക്കും. സൗജന്യമായി ലഭിക്കുന്ന ഹാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിമിതമായ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾക്ക് പോലും വളരെയധികം നിസ്സാരമായി തന്നെ സാധിക്കാവുന്ന കാര്യങ്ങളാണിവ. നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ, സ്വകാര്യ രേഖകൾ, മറ്റു കോൺടാക്റ്റുകൾ, നിങ്ങളുടെ കുടുംബ ഫോട്ടോകൾ, അതുപോലെ തന്നെ ലോഗിൻ ക്രെഡൻഷ്യലുകൾ എന്നിവ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വൈഫൈ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു അപകടം കൂടിയുള്ളത്, സൗജന്യമായി ലഭിക്കുന്ന ഇത്തരത്തിലുള്ള വൈഫൈ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് കിടക്കേണ്ടിയും വരും. റെയിൽവേയിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൗജന്യ വൈഫൈ ഉപയോഗിച്ച് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകളോ ഇമേജുകളോ ഒക്കെ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്കെതിരെ അന്വേഷണം വരും. പ്രത്യേകിച്ചും ചൈൽഡ് പോർണോഗ്രാഫി ഒക്കെ നിരോധിച്ച സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഫോട്ടോകളോ ഇമേജുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു വൈഫൈ ഉപയോഗിച്ച് കാണുകയോ ചെയ്താൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കുവാനുള്ള സംവിധാനം ഇന്ന് നിലവിലുണ്ട്. ഇനി 4ാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ, മാതാവോ പിതാവോ അല്ലെങ്കിൽ ഇരുവരുമോ മരണപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. ഇത്തരത്തിലുള്ള കുട്ടികൾ അനാഥാലയങ്ങളിൽ പോവാതെ കുടുംബങ്ങളുടെ സംരക്ഷണത്തിൽ തന്നെ വിദ്യാഭ്യാസം നേടിയെടുക്കലാണ് ഈ ഒരു പദ്ധതി കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്.
സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഡിഗ്രി മറ്റു പ്രൊഫഷണൽ കോഴ്സുകൾ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ഈ ഒരു പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുന്നതാണ്. 1 മുതൽ 5 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം 300 രൂപയും 6 മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം 500 രൂപയും 11-12 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം 750 രൂപയും ലഭിക്കും. എന്നാൽ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപയുമാണ് ലഭിക്കുക. ഇനി 5-ാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി നവജീവൻ പദ്ധതി പ്രകാരം 50,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത 50-65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ ഒരു ധനസഹായത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുക. ഈ ഒരു ധനസഹായത്തിന് 25% വരെ സബ്സിഡിയും ലഭിക്കും. അതായത് പരമാവധി സബ്സിഡി ലഭിക്കുന്ന തുക 12,500 രൂപയായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.